Hello guys, welcome back to Randomized. Welcome back. Appo innamal kalikkan poradhu KeMiCS aanu and KeMiCS la adutha episode la ellarkum welcome. Appo kaiya sam nammala face anga kondayirunnu appo nammala thalaya helmet vechi pagathi thayittullo. Appo aa episode kaanathaan ippothrame kandu nammala KeMiCS inde playlist undu allengil podcast undu check out cheyali thaayathu nammala description adi poi kaiyala adinte podcast inga kaanam mattadana. Adu pole thana innathe episode endha kandariyam ketariyam appo interesting video aanu appo thana like cheyadho share cheyadho and subscribe cheyadho road to 200k subscribers aanu. Let's go guys. ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടില്ല, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ഇട്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് കെമിക്സിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് കെ എസ് ആർ ഒയിലോട്ട്. നമ്മളിപ്പോൾ പ്രോഗ്രസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ അവസാനം വന്ന അതേപോലെ അവസാനത്തെ എപ്പിസോഡ് നമ്മൾ എൻ്റെ തല പകുതി നമ്മൾ റൂം ചെറിയ എടുത്തുകൊണ്ടായില്ലേ. ആ ഇങ്ങനത്തെ അവസ്ഥ തന്നെ വാങ്ങിച്ചു തരാം. ഹെൽമെറ്റ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവസ്ഥ തന്നെയാണ്, അതൊന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ സെർവറിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടല്ലോ, പുതിയ ആൾ വന്നിട്ടുണ്ടല്ലേ, പുതിയൊരു ഏതൊരു ആൾ വന്നിട്ടുണ്ട് സെർവറിൽ. അപ്പോൾ നമ്മളെന്ത് പ്ലാൻ വെച്ചാൽ നമ്മൾ ഈ വീട് തല്ലി കുളിക്കാൻ പോകണം. എന്നുവെച്ചാൽ ഒരു സുഖമില്ല അവിടെ കാണാൻ. എന്നുവെച്ചാൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയും എല്ലാവരും ചെറു പുറ സാധനങ്ങൾ വീടൊരു കാണാൻ രസമില്ല. അപ്പോൾ ഈ വീട് തല്ലി പൊളിച്ചിട്ട് നമുക്കൊരു മോഡേൺ വീടോ അല്ലെങ്കിൽ ഒരു വേറെ ടൈപ്പ് വീട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ കുറേ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ടൈം എടുക്കും. നമ്മൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബിൽഡ് ചെയ്യുന്ന സമയം വരാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ തീർക്കണം വരാൻ നിങ്ങൾ ആ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ കുറേ കാലത്തിന് ശേഷം വരുന്നത്, അപ്പോൾ അതിന് മാക്സിമം ഷെയർ ചെയ്യാം. ഈ വീഡിയോക്ക് ഒരു 600 ലൈക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ 1K കിട്ടണമെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആൻഡ് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഈ കെമിക്സിൻ്റെ വീഡിയോസിലൊന്നും ഫേസ് ക്യാം ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈവ് സ്ട്രീമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ റെക്കോർഡിങ് സമയത്ത് ലൈറ്റും കൂടെ ആണ്, വേറെ വേറെ റൂമിലാണ്, അതുകൊണ്ടാണ്. എൻ്റെ റൂമിലല്ല, അതുകൊണ്ടാണ് റൂം മാറിയിരിക്കുന്നത്. നമ്മൾ ക്യാമറ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വഴിയൊക്കെ നമ്മൾ ഈ പണി തീർക്കാണ്ട്, നമ്മൾ അന്നത്തെ തുടങ്ങിയ സമയത്ത് തീർത്തിട്ടില്ല, അത് പകുതിയാക്കി വെച്ച് നിർത്തി. അപ്പോഴാണ് പിന്നെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യാം, ഈ വീടിൻ്റെ ഇത് പൊളിച്ചിട്ട് ഇവിടെ പുതിയൊരു വീട് പണിയാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊളിക്കാൻ തുടങ്ങാം. പിന്നെ പൊളിക്കാൻ തുടങ്ങാൻ മരം കൊണ്ടല്ല, അപ്പോൾ ഉണ്ടാക്കിയ മരം കൊണ്ടായതുകൊണ്ട് നമുക്ക് മൊത്തം വുഡ് വെച്ച് നമ്മളതുണ്ട് ആക്സ് വെച്ച് പൊട്ടി തുടങ്ങാം. മൊത്തം പൊളിച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. കുറച്ച് വുഡ് കുറേ നമുക്ക് കിട്ടും, വീടിന് കുറേ വുഡ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആദ്യം മുകളിൽ നിന്ന് കയറാം, മുകളിൽ നിന്ന് തുടങ്ങാം. എന്നാലും ആ കാര്യമുള്ളൂ. മറ്റേത് ഇവിടെ കുറേ ചെസ്റ്റും കാര്യങ്ങളുണ്ട്, അപ്പോൾ ചെസ്റ്റ് ഐറ്റംസൊക്കെ നമുക്ക് മാറ്റണം. അപ്പോൾ ഈ ചെസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്, ഇതൊന്നും ചെസ്റ്റ് പൊട്ടിക്കാം. ഈ ചെസ്റ്റിൽ കുറേ എന്തൊക്കെയാ ടൂൾസ്, പഴയ ടൂൾസുകളൊക്കെ ഉണ്ട്, വന്നിക്കട്ടെ. മൊത്തം പൊട്ടിച്ചിട്ട് തീർക്കാം. അപ്പോൾ ഞാൻ ഇത് മൊത്തം പൊളിക്കട്ടെ. പൊളിച്ചിട്ട് എന്താ പറയുക, എന്നാൽ നിങ്ങൾ മുന്നേ അപ്ഡേറ്റ് ചെയ്യാം. അത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് എന്താ സംഭവം. അപ്പോൾ ഈ ഫാമൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് പോകും. ബിക്കോസ് ഓൾറെഡി അവിടെ ഒരു ഫാം നമ്മളുണ്ട്, പക്ഷേ അത് പംപ്കിനാണ്. നമുക്ക് ഇതും അവിടെ മെലൻ്റെ അവിടെയൊക്കെ കൊണ്ടുവരാം. നോക്കാം, മെലൻ്റെ അവിടെ ഉണ്ട്, ഓട്ടോമാറ്റിക് ഫാം അവിടെ ഉണ്ട്, അവിടെ ഒന്നും സീനില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാണ്. ഇത് മൊത്തം അത് പൊളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് പൊട്ടിക്കണം. മുകളിലോട്ട് കയറി മൊത്തം പൊട്ടിച്ച് ഗ്ലാസ് നമുക്ക് സിൽക്ക് ടച്ച് വെച്ച് പൊട്ടിക്കണം. നല്ല നമുക്ക് കുറേ ഗ്ലാസ് ലാഭിക്കാം. അപ്പോൾ അതിനെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ. അപ്പോൾ മുകളിലും താഴത്തു തൊട്ട് അടിയിലോട്ട് പൊട്ടിക്കാൻ കുറച്ച് ടൈം എടുക്കും അത്യാവശ്യം. അപ്പോൾ എന്തായാലും കെമിക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് ക്ലീൻ ഔട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൊളിക്കട്ടോ, ലെറ്റ്സ് ഗോ. അങ്ങനെ നീണ്ട 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 കാത്തിരിപ്പിന് ശേഷം അത് മൊത്തം ബിൽഡ് വളർന്ന് പൊട്ടിച്ച് ഇവിടെ ഫ്ലോറൊക്കെ തകർത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുന്ന പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിന് മുമ്പായിട്ട് ഞാനൊരു നമുക്കൊരു പ്രാങ്ക് ആയിട്ട് ടോമിന് നമുക്ക് പ്രാങ്ക് ആയിട്ട് വെക്കാം. അത് ഒരു നല്ല ഐഡിയയാണ്. എന്നുവെച്ചാൽ നമുക്ക് ചെറിയ പെട്ടിക്കൂടെ ഉണ്ടാക്കിയിട്ട് യുവർ ഹൗസസ് കോണെന്ന് എന്തെങ്കിലും വെക്കാം. ഡയറക്റ്റ് റിയാക്ട് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചെറിയൊരു ഇവിടെ ഒരു എന്താ പറയുക ഡേർട്ട് വെച്ചിട്ട് രണ്ട് ഒരു പെട്ടിക്കൂടെ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് അവൻ വന്ന് റിയാക്ട് ചെയ്യട്ടെ. എന്നിട്ട് ആ റിയാക്ഷൻ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓ അടുത്ത ദിവസം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, എൻ്റെ വീട് പോയി മറ്റേതാണ് കരച്ചിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏ നല്ലൊരു സെറ്റപ്പ് വീട് ഞാൻ അറിയാമല്ലോ. ഞാൻ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുന്നു അത് കണ്ടറിയാമല്ലോ. വെറൈറ്റി വീടായിരിക്കുമല്ലോ, ഏ നമുക്ക് വെറൈറ്റി വീടും ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡോറും കൊടുത്തിട്ട് ഇവിടെ ബെഡും ആ ബെഡും എടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബെഡും അവിടെ വെച്ചിട്ട് ടോം ഹൗമെന്ന് ഇവിടെ ബോർഡും സൈൻ ബോർഡും ഇല്ല കൊടുക്കാം. ഇവിടെ ഇവിടെ ഡോറുണ്ടായിരുന്നു, ഡോറുണ്ടാവും ഒന്ന് ഡോർ ഇട്ടി. ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, ഡോർ സൈൻ ബോർഡ് ഉണ്ട്, ഡോർ ഒന്നുള്ളൂ, സൈൻ ബോർഡ് ഇട്ടി രണ്ടെണ്ണം. ഒന്ന് സൈൻ ബോർഡ് ഒന്ന് ഡോർ ഒന്നും ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞ ഒന്ന് പൊട്ടിച്ചാണല്ലോ. പിന്നെ ഇതിൻ്റെ ഡോറും പൊട്ടിച്ചാണല്ലോ, ഉണ്ടാവുന്നുണ്ടാണല്ലോ ഡോറ്. ആ
ഇതെന്താ മാജിക്? അപ്പോ ഡോറ് പോവാന് രണ്ട് ഡോർ നമ്മളൊന്ന് പൊട്ടിച്ചല്ലോ ഗൈസ്. അല്ലേ അല്ല ഗൈസ്, നമ്മൾ പൊട്ടിച്ചാണ്. എനിക്കൊന്ന് ഓർമ്മ ഉണ്ട്, നമ്മൾ ഡോറ് കണ്ടില്ല. എൻ്റെ കണ്ണ് മഞ്ഞടിച്ചതാണോ? ഡോറ് കാണാത്തതാണോ? അതെ, ആ ഡോറിട്ടു. ഓക്കെ, രണ്ട് ഡോറും കിട്ടിയിട്ടാണ്. രണ്ട് ഡോറായി. ഇവിടെ നമുക്ക് ഡോറ് ബോർഡും വെക്കാം. ടോംസ് ന്യൂ ഹോം. ഏ മോനെ, കൂടി സാധനം ഇല്ല, മെഗാ ബേസ് പോലെ ചെറിയ വീട്. ഇതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ, ഇതും ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് താക്കണം. കുറച്ച് വീതി ഈ ചെസ്റ്റുകൾ കൊണ്ട് മാറ്റണം. കുറച്ച് പഴയ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. നമുക്ക് എന്തായാലും ഈ ചെസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ ഇത് ഇവിടെ തന്നെ ഉണ്ടായിട്ട് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ പൊട്ടിക്കാതെ, ബിക്കോസ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചോറാണ്. അപ്പോൾ ഇത് പൊട്ടിക്കാതെ തന്നെ ഇതിൽ തന്നെ നമുക്കൊരു വേറെ പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് കൊണ്ടുവരാം, അതൊന്നും സീനില്ലാത്ത പരിപാടിയാണ്, മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ വേണമെങ്കിൽ ഈ വീട്ടിനൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഐഡിയാസൊക്കെ എൻ്റെ അടുത്തുണ്ട്. നമുക്ക് ഇനി ഇത് ചെയ്താൽ മതി. എന്താ പറയുക, ഓ സെറ്റ് ചെയ്താൽ മതി ആ സംഭവം. അപ്പോൾ ഇത് നമുക്ക് എന്താ ഈ സാധനം പൊട്ടി കത്തിച്ച് കളയാനുള്ള കാര്യം കത്തിച്ച് കളയാം. എന്തിനാണ് ഇത് സാധനം ആവശ്യമില്ല. ഇവിടെ പോയി ഇതാണ് കത്തിക്കാം. ഇങ്ങോട്ട് വേടേ, ഇതെന്തോന്ന് കളിപ്പിക്കുക. ആ കത്തിച്ച് കളയും. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ കോൺക്രീറ്റ് വേണം. നമുക്ക് ഷോപ്പിലോട്ട് പോയി നോക്കാം, അവിടെ കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ഇവിടെ നമ്മുടെ കുറച്ച് കോൺക്രീറ്റ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആ ചെസ്റ്റിലുള്ള നമുക്ക് ഇവിടെ ഉണ്ടെങ്കിലൊക്കെ പെറുക്കാനുള്ളതൊക്കെ പെറുക്കാം. ഇല്ലെങ്കിൽ കോൺക്രീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ കുറേ എന്തെങ്കിലും മെറ്റീരിയൽ, ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കോൺക്രീറ്റ് ആണ് മെയിൻ വേണ്ടത്. പിന്നെ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കോൺട്രാക്ട് ചെയ്തിട്ട് കോൺക്രീറ്റ് കുറച്ച് വാങ്ങണമെങ്കിൽ വാങ്ങും ചെയ്യാം. അതിനനുസരിച്ചുള്ള റിവാർഡ് നമുക്ക് കൊടുക്കാം. പൈസ ഉണ്ട് വേണ്ട, അതിനുള്ള എമൗണ്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഇത് അവിടെ നമുക്ക് ഇത് ഈ സാധനം ഉണ്ടല്ലോ, നെതർ കോട്ട്സ് വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നെതർ കോട്ട്സ് ചെയ്യാം. സ്നോ ബ്ലോ വൈറ്റ് കോൺക്രീറ്റ് ഇവിടെ ഒരു മൂന്ന് രണ്ടര സ്റ്റാക്ക്, രണ്ടേക്കാൾ സ്റ്റാക്ക് പറയാം, രണ്ടേക്കാൾ സ്റ്റാക്ക് ഉണ്ട് വൈറ്റ് കോൺക്രീറ്റ്. ബാക്കി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് നമുക്ക് ഒപ്പിക്കണം. ഈ ചെസ്റ്റിലൊക്കെ ഒന്ന് തിരഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെടുകുന്നുണ്ടാവും, കളറും മറ്റൊന്നും അല്ലാണ്ടതൊക്കെ. പിന്നെ ടെറാക്കോട്ട ഉണ്ട്, നമുക്ക് ടെറാക്കോട്ട നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രസമുള്ളൊരു വീട് മോഡേൺ ഹൗസായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ആ വുഡൊക്കെ മാറ്റി നമ്മൾ കാണാൻ വൃത്തിപ്പെടം കാണുമ്പോൾ തന്നെ വലിയൊരു മഹാ അത്ഭുതം പോലെ കാണുന്ന ഒരു വീട് പോലെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷോപ്പിൽ ഒന്ന് പോയി നോക്കാം. ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇവിടെ ഇവിടുത്തതാണ് വയസ്സ്, ഇവിടുത്തെ വേറെ ലെവലാണ്. നമുക്ക് സ്നോ ഇത് വേണ്ട, നമുക്ക് ഇതൊക്കെ വേറെ ലെവലാണ്, നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെസ്റ്റിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ട്, ചെസ്റ്റിലെ കുറേ ഐറ്റംസ് അവരും കൂടെ കഴിയുന്നു. അപ്പോൾ അമ്മക്കിൻ്റെ തലയും മറ്റതും മറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ ഐറ്റംസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഇതുണ്ട്, നമ്മുടെ മൈനിങ് ഏരിയൻ്റെ അവിടെയും കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇവിടെ എവിടെയാണ് നമ്മൾ വെച്ചിരുന്നത്? കോൺക്രീറ്റിൻ്റെത് ഉണ്ട്, അതാണ് അവിടുത്തെ അവിടെ കൊണ്ടുവച്ചത്. നമ്മളത് ഇല്ല, കോൺക്രീറ്റ് ആണ്. നമ്മുടെ വീട് ഇപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഫുള്ള് കോൺക്രീറ്റ് സെറ്റാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ഇവിടെ ഷോപ്പിൽ പോയിട്ട് അവിടെ കോൺക്രീറ്റിൻ്റെ വല്ല ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതാക്കാം. അതല്ലെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ഷോപ്പുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് വിളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധനം വാങ്ങിച്ചിട്ട് ബിൽഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ മെയിൻ അടുത്തൊരു ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഒരു ഒന്നര ദിവസമെങ്കിലും അവിടെ നിൽക്കട്ടെ. എന്ന് വെച്ചാൽ ഇവൻക്ക് അറിയട്ടെ സംഭവം, ഇവൻ്റെ വീട് പൊട്ടിച്ചെന്ന രീതിയിൽ ഒരു ചിന്താഗതി അവന് വന്നിട്ട് അവൻ പോയി കണ്ട് അറിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യത്തിനോട് നടക്കാൻ ഞാൻ വിചാരിക്കണേ. അപ്പോഴൊരു ദിവസം വീട് പോയി എന്ന് പറഞ്ഞാൽ മൈ ഹൗസ് ഈസ് ഗോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടല്ലേ ചിന്ത, ആ ഒരു ചിന്താഗതിയിലോട്ട് വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിലെത്തി, ഇവിടെ ആക്കൊരു ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത ഒരു രീതിയിലോട്ടാണ് ഇവിടെ ബിൽഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പുറത്തോട്ട് വഴിയോട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിൻ്റെ പരിസരത്ത് പോയിട്ട് നോക്കാം നമുക്ക് ഇവിടത്തെ ഈ ഷോപ്പിലെ ഫുഡും മറ്റേ. അതായത് എൻ്റെ ഷോപ്പാണ്, ഇനി എൻ്റെ ഷോപ്പിൽ വല്ല ടെറാക്കോട്ട ഇനി ബാക്കിയുണ്ടോ അറിയില്ല, നോക്കണം. നമുക്ക് അവിടുന്ന് ടെറാക്കോട്ട രണ്ടം പുറം അരിക്കോട്ട ഇതുവരെ നമ്മൾ നോക്കിയിട്ടാ. അരിക്കോട്ടനെ പറ്റി അന്വേഷിക്കാൻ പോയിട്ട് ചെയ്യാം, അതിനുള്ള ടൈമും കിട്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് പേഴ്സണൽ ഇഷ്യൂസ് കുറച്ച് കണ്ടത് അറിയാൻ അറിയിച്ചാൽ മിക്ക ആളുകൾക്കും അറിയാൻ സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, അതുകൊണ്ടാണ്. ഓ ഡയമണ്ട് വന്നിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട് ഡയമണ്ട്, അവിടെയും ഡയമണ്ട് വന്നിട്ടാണ്. അയ്യോ, അപ്പോൾ ഓ ഓ ഗ്രീൻ ഇട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഡയമണ്ട് നല്ല വിറ്റുണ്ട് കേട്ടോ, ടെറാക്കോട്ട വിറ്റുണ്ട്. ടെറാക്കോട്ട റീസ്റ്റോക്ക് ചെയ്യാനുള്ള കാലഘട്ടത്തിലുണ്ട്. ഓക്കെ, അത്യാവശ്യം ഡയമണ്ട് നമുക്ക് ഉണ്ട് കേട്ടോ. ഈ ചെസ്റ്റിലോട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, കാര്യങ്ങളിലോട്ട് മാറ്റാം. ഇതെന്ത് നമ്മുടെ എന്താ ബ്ലാക്ക് മാർക്കറ്റ്? യു ക്യാൻ ഗെറ്റ് എനിത്തിങ് ബൈ ഗിവിങ് ദ നെയിം. മോർ ഇൻസ്ട്രക്ഷൻ മേ ബി അവൈലബിൾ യൂസ്ഫുൾ. ഡ്രോപ്പ് എ നെയിം. ആ നെയിം ഡ്രോപ്പ്. അത് ബ്ലാക്ക് മാർക്കറ്റ് പോലെ ബ്ലാക്ക് ആണ് ഫുള്ള്. കയ്യിൽ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഇതാണ് അവസ്ഥ, കുഴപ്പമില്ല. ഇത് ഇതെന്ത് സാധനം? ഇത് വൂളാണ്. ഓക്കെ, വൂള് നമുക്ക് അവിടെ ഉണ്ട് ധാരാളം, അതിൻ്റെ ആവശ്യമില്ല. ഇതെന്ത് സാധനം? കമ്മിങ് സൂൺ ആണെങ്കിൽ കുറേ ഉണ്ടാക്കിയത്, പക്ഷെ ഇവിടെ ഒന്നും കമ്മിങ് സൂണൊന്നും കാണുന്നില്ല. ചെസ്റ്റ് മാത്രം ഉണ്ടോ? ചെസ്റ്റ് ഷോപ്പാണോ? കമ്മിങ് സൂൺ ചെസ്റ്റ് ഷോപ്പാണോ? ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല. വെറുതെ ആളെ പറ്റിക്കാൻ ഒരു സാധനം അറിയുള്ളൂ.
റെസ്റ്റോറൻ്റ് തിരുമോന്ത കണ്ടാൽ തന്നെ ഒരാളെ പറ്റിപ്പാണ്. ഇവിടെ നമുക്ക് മറ്റേ അമിത്തസ്റ്റ് ഇത് ഇത് ഈ ഐറ്റംസ് ആണുള്ളത്. ഓക്കെ, ഗോൾഡ് നമുക്ക് അപ്പോൾ ആവശ്യമില്ല, ഗോൾഡിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. പിന്നെ ഷൾക്കർ, അത് ഇപ്പോൾ വിറ്റ് പോയിട്ടുണ്ട്, എന്താ അവസ്ഥ അറിയില്ല ഷൾക്കറിനെ, അത് നോക്കണമല്ലോ. വെൽക്കം ടു ഷൾക്കർ ഷോപ്പ്. ഷൾക്കർ വിൽക്കുന്ന ഷോ ഇതോടെ ചെസ്റ്റോടെ അതാ വൺ സ്റ്റാക്ക്. ഓക്കെ, ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഡയമണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഡയമണ്ട് എല്ലാ ഡയമണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഉണ്ട്. ഇതെന്താ സാധനം? ജോക്ക് ഡൈ ഷോപ്പ് കമ്മിങ് സോൺ. ഇവിടെ ഡൈ ഷോപ്പാണത്, ഡൈ ഇല്ലൈസ്. എന്തോ ഡ്രാഗണ്ടൊക്കെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നുണ്ട്, എന്തോ എഴുതുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ഇവിടെ ടോട്ടമാണ്. ഇതെന്തോ സാധനമാണ് അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇതെന്താ തവള? ഓക്കെ, തവളൻ്റെ ഇത്. ഓക്കെ, ലൈറ്റുകൾ, തവള ലൈറ്റ് ഇല്ല, ഫ്രോഗ് ലൈറ്റ്. ഇതെന്തോ സാധനം? അതെന്തോ സാധനം? ഓ, അത് മറ്റേ ഇവൻ്റെ മനസ്സിലായി. നമ്മളെ മല്ലുവിൻ്റെ, നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് പകത്തി പണിയെടുക്കുമ്പോൾ പറഞ്ഞു വിളിച്ചു കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നിരുന്നു ആ സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ വീട്ടിലോട്ടുള്ള ഐറ്റംസ്. നമുക്ക് വുഡ് കുഴപ്പമില്ല, വുഡ് നമ്മുടെ കയ്യിലുണ്ട്. ഫ്ലോറിങ്ങിന് വേണ്ടിയുള്ള വുഡ് അത്യാവശ്യം നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് പൊട്ടിച്ച സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ നമുക്കില്ല. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ആവശ്യമാണ് ഉള്ളത്. അപ്പോൾ കോൺക്രീറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഡെസ്ട്രോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഡെസ്ട്രോട് കോൺടാക്ട് ചെയ്തോണം. ഡെസ്ട്രോ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പ്രശ്നമില്ല. സാൻഡും ഡോട്ടിനും വേണ്ടി ഒറ്റ അറിവിൽ ലൈവ് സ്ട്രീമിലാണ് കയറുക. നമുക്ക് അതിനു വേണ്ടി ഇറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, ഇതാക്കുക, സെറ്റാക്കുക, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി പേടിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ടോമിൻ്റെ റിയാക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. അവൻ എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ നോക്കട്ടെ ഗൈസ്. അവനെ ട്രോൾ ചെയ്ത പോലെയാണ് അവൻ ചിന്തിക്കണമെങ്കിൽ അവൻ ആരാണ് ചെയ്തതെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ഞാൻ കയറിയിട്ട് പോലെ സാർ അല്ലെന്ന് നമുക്ക് എൻ്റെ സൈൻ ഓഫ് ഞാൻ ചെയ്യൂലെന്ന് അവനക്കറിയാം. ആരാ ചെയ്തതെന്ന് നമുക്ക് അവനെ ചിന്തിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടോ ഒരിക്കും ഷെയർ സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾ ടോമിൻ്റെ അടുത്ത് പോയി പറയരുത് കേട്ടോ, ചാറ്റിൽ പോയി പറയരുത്. അതുപോലെ ടോം ഇവിടെ അവിടെ പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് പറയരുത്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്പോയിലർ ആവും ഗൈസ്. അത് നിങ്ങൾ ചെയ്യാം, സ്പോയിലർ ഇസ് നോട്ട് ഗുഡ് അല്ലേ, സ്പോയിലർ ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് മറക്കത്, എന്താ പറയുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു എൻ്റെ ചാനൽ മെമ്പർ ആണെങ്കിൽ ജോയിൻ ബട്ടൺ ഉണ്ട്. അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സൂപ്പർ താങ്ക്സ് ഉണ്ട്. മറ്റുള്ളവരാണെങ്കിൽ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അച്ഛൻ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനേ. ബൈ ബൈ.